ഹേ ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ സെപ്റ്റംബർ 9 ലോകം മൊത്തം ഇ വി ദിനമായിട്ട് ആചരിച്ച ദിവസം നമുക്ക് നെക്സോൺ വന്നിട്ട് അവരുടെ വണ്ടി അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് നെക്സോണിൻ്റെ ഇലക്ട്രിക് വെഹിക്കിൾ അവർ ഫേസ് ലിഫ്റ്റ് ചെയ്ത് 2023 വേർഷൻ ലോഞ്ച് ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ പ്രൈസസ് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് റീഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതായത് പഴയ നെക്സോണോട് കമ്പയർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് റീഡിസൈൻ ചെയ്തിട്ട് വണ്ടിയാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ വന്നിട്ട് അതിൻ്റെ പ്രൈസസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓരോ വേരിയൻ്റ് എന്ത് റേറ്റ് ആവും എന്നുള്ള അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞെട്ടിക്കുന്ന അനൗൺസ്മെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ അതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ജെയിൻ ബ്ലോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതി, എനിക്കറിയാവുന്ന ആൻസേഴ്സ് ആണ് തെച്ചിട്ട് ആൻസർ ചെയ്യുന്നത്. അതിനൊപ്പം നിങ്ങളുടെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ അതിന് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോ ഇടുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നെക്സോൺ വന്നിട്ട് 2017 അവർ ആദ്യമായിട്ട് വണ്ടി ഇറക്കുന്നത്. അപ്പോൾ ഇറക്കിയ സമയത്തിന് അത് വൺ ഹിറ്റായിരുന്നു. അതിനുശേഷം 2020 അവർ ഇലക്ട്രിക് രൂപത്തിൽ ഇറക്കിയപ്പോൾ ആരും പ്രതീക്ഷയില്ല ഇത്രയും ക്ലിക്ക് ആവുന്നു. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും സേഫസ്റ്റ് വണ്ടി, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുന്ന ഒരു വണ്ടിയായിട്ട് മാറാൻ ഇത് നെക്സോൺ സമയമെടുത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടലി ഒരു 53,000 നെക്സോൺ ഓണേഴ്സ് നമ്മുടെ ഓൾ ഓവർ ഇന്ത്യ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ടാറ്റയുടെ ഒരു ഹോൾഡ് എത്രയാണെന്ന് കാണാം. അതാണ്. അപ്പോൾ ടാറ്റ കുറേ മാസങ്ങളല്ലേ, കുറേ വർഷങ്ങളായിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇലക്ട്രിക് സെഗ്മെൻറ്റിൽ ഇപ്പോഴും ടാറ്റ ഞാൻ നമ്പർ 1. അതിൽ ഏറ്റവും ഹയസ്റ്റ് സെല്ലിംഗ് വെഹിക്കിൾ ആണ് നെക്സോൺ. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ റീഡിസൈൻ ചെയ്ത വണ്ടി അവർ ലോഞ്ച് ചെയ്തു. അപ്പോൾ കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തിരിക്കുകയാണ്. നമുക്ക് സ്പെക്കും എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇത്രയും നല്ലൊരു ഹൈലി ടെക്നിക്കലി അഡ്വാൻസ്ഡ് വണ്ടി ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലില്ല. കാരണം നമ്മളിപ്പം എന്താ പറയുക, ഫസ്റ്റിൻ്റെ സെഗ്മെൻറ്റ് തന്നെ കുറേ ഫീച്ചേഴ്സ് നെക്സോണിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതുവരെ കാണാത്ത ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ ഇതുവരെ കേൾക്കാത്ത ഫീച്ചേഴ്സൊക്കെയാണ് നെക്സോണിൽ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. ഒരു വീഡിയോ അല്ല, പല വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതിൻ്ന് പ്ലേ ലിസ്റ്റിന് ലിങ്ക് ഞാൻ സൈഡിൽ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ കാണാത്ത ആൾക്കാർ ഈ വീഡിയോ കണ്ടതിന് ശേഷം ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മനസ്സിലാക്കും. ഞാൻ വീണ്ടും ആ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം വീഡിയോ ലെങ്ത്തി ആയി പോകും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഓരോ വേരിയൻറ്റ്, അതായത് ആക്ച്വലി 3 വേരിയൻറ്റ് ആണുള്ളത്. അതിൽ വേറെ സബ് വേരിയൻസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ പ്രൈസസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 2023 ഫേസ് ലിഫ്റ്റ് വേർഷൻ്റെ അകത്ത് അവർ കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തൊരു മോട്ടറാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കാരണം വണ്ടിക്ക് ടോപ്പ് സ്പീഡ് 150 കിലോമീറ്ററായിട്ട് കൂടിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് റേഞ്ചും കൂടിയിട്ടുണ്ട്. അപ്പോൾ 40 കിലോവാട്ടിൻ്റെ ബാറ്ററി വേരിയൻറ്റും 30 കിലോവാട്ടിൻ്റെ ബാറ്ററി വേരിയൻറ്റ് ആയിട്ട് 2 വേരിയൻറ്റിലാണ് വരുന്നത്. അതായത് ഒരു ലോങ് റേഞ്ചും ഒരു മീഡിയം റേഞ്ച് വണ്ടി, അങ്ങനെ 2 വേരിയൻറ്റിലാണ് വരുന്നത്. അപ്പോൾ ബേസിക്കലി വണ്ടി വന്നിട്ട് 3 വേരിയൻറ്റിലാണ് വരുന്നത്. ഫസ്റ്റ് വന്നിട്ട് ക്രിയേറ്റീവ്, 2 വന്നിട്ട് ഫിയർലെസ്, 3 വന്നിട്ട് എംപവേർഡ്. അങ്ങനെ 3 വേരിയൻറ്റിലാണ് വരുന്നത്. അതിൽ എംപവേർഡ് ആണ് ടോപ്പിൻ്റെ വേരിയൻറ്റ്. അതിനോടൊപ്പം തന്നെ ഫിയർലെസ് വന്നിട്ട് അഡീഷണൽ 2 വേരിയൻറ്റും എംപവേർഡിൻ്റെ അത് അഡീഷണൽ ഒരു വേരിയൻറ്റ്. അങ്ങനെ ടോട്ടൽ 6 വേരിയൻസിലാണ് വരുന്നത്. നമ്മളിപ്പോൾ 30 കിലോവാട്ട് ബാറ്ററി പാക്കിൻ്റെ ഒരു വണ്ടി നോക്കുകയാണെങ്കിൽ നമുക്ക് 325 ആണ് IDC ക്ലെയിം റേഞ്ച് പറയുന്നത്. അതേസമയത്ത് 40.5 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 465 കിലോമീറ്ററാണ് ഒരു ഫുൾ ചാർജിൽ റേഞ്ച് കമ്പനി പറയുന്നത്. നമ്മളിപ്പോൾ X16 നെക്സോണിൻ്റെ EV ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ 7% ഓവറോൾ റേഞ്ച് ഇൻക്രീസ് ആണ് ഇപ്പം പുതിയ നെക്സോണിൽ വന്നിരിക്കുന്നത്. അതായത് ഫേസ് ലിഫ്റ്റ് വണ്ടിക്കകത്ത്. അടുത്ത നമ്മൾ വണ്ടിയുടെ കളർ ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ 5 കളർ ഓപ്ഷൻസിലാണ് പുതിയ നെക്സോൺ ഫേസ് ലിഫ്റ്റ് അവർ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ 6 വേരിയൻസിലാണ് വണ്ടി വരുന്നത്. ഫസ്റ്റ് വന്നിട്ട് ക്രിയേറ്റീവ് പ്ലസ്, സെക്കൻഡ് ഫിയർലെസ്, 3 ഫിയർലെസ് പ്ലസ്, 4 ഫിയർലെസ് പ്ലസ് S, 5 എംപവേർഡ്, 6 എംപവേർഡ് പ്ലസ്. അങ്ങനെ 6 വേരിയൻസിലാണ് വണ്ടി വരുന്നത്. നമ്മൾ പ്രൈസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ക്രിയേറ്റീവ് പ്ലസ് ആയ ബേസ് വേരിയൻറ്റിൻ്റെ മിഡിൽ റേഞ്ച് ആ വണ്ടിക്ക് 14,70,000 ആണ് വണ്ടിക്ക് വരുന്നത് എക്സ്ഷോറും പ്രൈസ്. നമുക്കിപ്പോൾ എക്സിസ്റ്റിംഗ് വണ്ടിയായിട്ട് 24,000 രൂപയുടെ ഒരു ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ 24,000 രൂപയ്ക്ക് ആ ഇൻക്രീസ് വെർത്ത് ആണ്. കാരണം അത്രയും ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആണ് പുതിയ ഫേസ് ലിഫ്റ്റ് വണ്ടി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന വെഹിക്കിൾ തന്നെയാണ് എൻ്റെ ബേസ് വേരിയൻറ്റ്. അതിൽ വേറെ കാര്യമുള്ളൂ, നമുക്കിപ്പോൾ ബേസ് വേരിയൻ്റെ ക്രിയേറ്റീവ് പ്ലസ് വന്നിട്ട് മീഡിയം റേഞ്ചിൽ മാത്രമേ വരുന്നുള്ളൂ, ലോങ് റേഞ്ചിൽ വരുന്നില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ മീഡിയം റേഞ്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് 14.7 ലാക്സ് റുപ്പീസ് മുതൽ 17.84 ലാക്സ് റുപ്പീസ് വരെയാണ് അതിൻ്റെ പ്രൈസ് റേഞ്ച് കിടക്കുന്നത്. അതായത് 30 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അടുത്ത നമ്മൾ ലോങ് റേഞ്ച്, 40.5 കിലോവാട്ട് ബാറ്ററി പാക്കിൻ്റെ വണ്ടി നോക്കുകയാണെങ്കിൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിയർലെസ് മുതലാണ്. അതായത് 18.19 ലാക്സ് റുപ്പീസ് മുതൽ 19.94 ലാക്സ് റുപ്പീസ് വരെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എക്സിസ്റ്റിംഗ് നെക്സോൺ EV നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 45,000 രൂപയുടെ ഇൻക്രീസ് ആണ് വരുന്നത്. പക്ഷേ നമ്മൾ സ്റ്റിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആ വെർത്ത് തന്നെയാണ് ആ പ്രൈസ്. കാരണം അത്രയും ഫീച്ചേഴ്സ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഫീച്ചേഴ്സ് നമ്മൾ എടുത്ത് പറയുന്നത് നമ്മളിപ്പോൾ പുതിയ ടെക്നോളജി, അതായത് വെഹിക്കിൾ ടു വെഹിക്കിൾ ചാർജിങ്, വെഹിക്കിൾ ടു ലോഡ് ചാർജിങ്. അപ്പോൾ അങ്ങനത്തെ 2 ഫീച്ചേഴ്സ് ഓൾറെഡി എൻ്റെ വീഡിയോ ഉണ്ട്, ഞാൻ വീണ്ടും പറയുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വണ്ടിക്ക് റേറ്റ് കൂടിയിരുന്നത്. പക്ഷേ 45,000 രൂപ ഇൻക്രീസ് എന്ന് ഞാൻ പറയുന്ന ഒരു റീസണബിൾ ഇൻക്രീസ് തന്നെയാണ്. വലിയ കുഴപ്പമില്ല, അത്രയും ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത്ര ഉണ്ടായിരുന്നുള്ളൂ ആ ഇൻഫർമേഷൻ നിങ്ങളെ ഷെയർ ചെയ്യേണ്ട ഒന്നാണ്. അപ്പോൾ ഈ മാക്സിമം വീഡിയോ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. കാരണം വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായും ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം കുറേ ആൾക്കാർ നെക്സോൺ എടുക്കാൻ വേണ്ടി കാത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഹെൽപ്ഫുള്ളായിട്ട് മാറും. അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. ഇൻഫോർമേറ്റീവ് ആയാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. കൂടാതെ നിങ്ങൾ വീഡിയോ അതുമായിട്ട് കാണുന്ന ആൾക്കാരോട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അവർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ അതിൽ ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ, ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.